എന്റെ ഭാര്യയ്ക്ക് ഒരു സർപ്രൈസ് നൽകാം. ആളാരാണെന്ന് ആദ്യം പറയരുത്. എന്റെ കൂടെ കണ്ടാലേ അവൾക്ക് ആളെ മനസ്സിലാവും. വാസുദേവന്റെ മോളാന്ന് അറിയുമ്പോൾ നല്ല രസമായിരിക്കും. അവന്റെ മോളാതെ ചെല്ലെ ഞാൻ പറയാം. മനസ്സിലായില്ലല്ലോ. ഞാൻ ആരാണെന്ന് ഒടുവിലേ പറയൂ. അമ്മയ്ക്ക് മീനു എന്നൊരു മോളില്ലേ? മീനു എവിടെ? മോളെ മീനു, ദാ വരുന്നു അമ്മേ. വെറുതെ കളിയാക്കല്ലേ. അന്ധന്മാർക്ക് കണ്ണടയും മടിയും കൊടുക്കാനാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ടാണോ പോകുന്നത്? എന്നോടാണോ അത്ര സംസാരിക്കുന്നത്? ആരോടാ ഞാൻ സംസാരിക്കേണ്ടത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ചിലപ്പോ ആ സ്ത്രീക്ക് ആളുമാരി പോയതായിരിക്കും, അല്ലെങ്കിൽ മാനസികമായി എന്തെങ്കിലും തകരാറായിരിക്കും. വെറുതെ തമാശയായി വിചാരിക്കില്ലേ കേട്ടോ. ഏതൊരു സ്ത്രീ എന്ന് തുടങ്ങി അമ്മേ ദേവിയുടെ അവരെ പുറത്ത് കഴിച്ചു. എന്റെ മുഖത്ത് നോക്കി പറയൂ, ഞാൻ ഗോവിന്ദേട്ടന്റെ ആരുമല്ലെന്ന്. കാഴ്ചവൃത്തി ഇല്ലാത്ത ഞാൻ എങ്ങനെ നിങ്ങളെ കാണാനാണ്? എന്റെ കണ്ണിനെ നോക്കി പ്ലീസ്. എന്ന് മുതലാ ഗോവിന്ദേട്ടന്റെ കാഴ്ച പോയത്? ആരെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ഈ നാടകം? ഇവർ പോകുന്നില്ലെങ്കിൽ ഞാൻ പോകാം. മനുഷ്യനെ ഇങ്ങനെ സ്വയം കിടത്തിയാൽ വേണ്ട, ആരും പോണ്ട. ഞാൻ പോലീസിനെ വിളിക്കാം. വരട്ടെ, പോലീസ് വരട്ടെ. ഈ കള്ളക്കളി എന്തിനാണെന്ന് അപ്പൊ മനസ്സിലാവുമല്ലോ. വേണ്ട മീനു, വെറുതെ പോലീസിനെ ബുദ്ധിമുട്ടിക്കണ്ട. നീ വിളിക്കേ, രണ്ടെണ്ണത്തിനെയും പിടിച്ചാത്താക്കാം. പറയടാ പറയടാ. എനിക്ക് എനിക്ക് എനിക്കറിയില്ല. ഇല്ല, അന്യ സ്ത്രീകളുടെ താലിയിലോ ദേഹത്തോ തൊടുന്നത് പാപമല്ലേ? അല്ല ഗോവിന്ദേട്ടൻ, നീ താലി തൊട, സത്യം അറിയാനല്ല. ശരി, എവിടെ താലി? സകല ദേവങ്ങളെയും സാക്ഷി നിർത്തി ഞാൻ സത്യം ചെയ്യുന്നു. ഈ പെൺകുട്ടി ഈ പെൺകുട്ടി പെൺകുട്ടി എന്റെ ഭാര്യയാണ്. എടാ ചെമ്മാടി, നീ ഇത്രയും ദിവസം കണ്ണുമുട്ടിനായിട്ട് അഭിനയിച്ച് ഞങ്ങളെ പറ്റിക്കായിരുന്നു അല്ലേ? ഓഹോ, അപ്പൊ കൊറേ നാളായല്ലേ ഇത് തുടങ്ങിയിട്ട്. അല്ല, ഞാൻ പറ്റിക്കായിരുന്നില്ല. പിന്നെ എന്തായിരുന്നു ഉദ്ദേശം? മനസ്സിലായില്ല. എനിക്ക് മതിയായി ഗോവിന്ദേട്ടാ, ഇനി ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വരില്ല. ശോഭേ നിൽക്കൂ. അല്ല, നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ അത്ര വലിയ ഗൗരവമുള്ള പ്രശ്നമൊന്നും അല്ല ഇത്. ഞാനും മീനുണ്ട് അച്ഛനും തമ്മിൽ ഒരു ബെറ്റ് വെച്ചു, ഒരു ജെന്റിൽമാൻസ് ബെറ്റ്. ബെറ്റി തോക്കുന്നതോ പോട്ടെ, നിന്റെ ഭർത്താവ് തല മുട്ടയടിച്ച് നടക്കുന്നത് കാണാനുള്ള കരുത്ത് നിനക്കുണ്ടോ ശോഭ? എന്ത് ബെറ്റായാലും ദിസ് ഈസ് ടൂ മച്ച്. നമ്മുടെ മീശകാരി തന്നോണം വെച്ച ബെറ്റ്. എന്തിനായിരുന്നു അച്ഛനായിട്ട് ബെറ്റ് വെച്ചത്? പറയാം, ഞാൻ പറയാം. പക്ഷേ ഇവിടെ നടന്നൊക്കെ ഒരു കളിയായിട്ടേ നിങ്ങളൊക്കെ എടുക്കാവൂ. അതൊക്കെ പിന്നെ തീരുമാനിക്കാം, കാര്യം പറയൂ. ഒരിക്കൽ ബസ്സിൽ വെച്ച് ഞങ്ങൾ തമ്മിലൊന്ന് ഉടക്കി. ചേടാ, എന്നാലും നീ പൊട്ടക്കണ്ണന്റെ വേഷം കെട്ടി എന്റെ മോളെ വശീകരിക്കാൻ നോക്കിയല്ലോടാ. അയ്യോ അമ്മേ, അല്ല ചേച്ചി, സത്യമായിട്ടും എനിക്ക് യാതൊരു നിർദ്ദേശം ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ടൊന്ന് വരട്ടെ, വെച്ചിട്ടുണ്ട് മീശയുടെ ഒരു ബെറ്റ്. കുഞ്ഞെ, നിന്നെ കെട്ടിയനെ വിളിച്ചോണ്ട് വീട്ടിൽ പോയിക്കോ, കൂടുതൽ കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട, പോയിക്കോ. ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ ഇങ്ങോട്ട് വന്നത്. ഇനി വരികയും പോവും, എന്ത് വേണോ ചെയ്യട്ടെ, ഞാൻ പോകുന്നു. എന്റെ നിന്തിരിവിടെ കൂടെ കൊണ്ടുപോയിക്കോ, പോയിക്കോ. എവിടെയാണ് വിളിച്ചത്? സാരി വാങ്ങിച്ചു തരാം, ഇതൊക്കെ ചേട്ടന്റെ തമാശയല്ലേ.
മോളെ, ഈ വടി മോളി കൊണ്ട് ഒളിച്ചു വെക്കണം. ആ കിളവൻ കണ്ട എടുത്തോണ്ട് പൊക്കളയും. അവിടെ നിൽക്കണം, ഇങ്ങോട്ടൊന്ന് വരണം. വലിയ ധർമ്മപുത്രനാണല്ലേ, വെറ്റ് വെച്ച് വെച്ച് ഭാര്യയും മകളെയും വരെ വെറ്റ് വെക്കുക അല്ലേ? എന്താ സരസ്വതി ഈ പറയുന്നത്? മോളെ വടിഞ്ഞതാ. ഏ നിങ്ങളെ ഒന്ന് അകത്തേക്ക് വരണം. എന്തിനാ സരസ്വതി? എനിക്ക് നിങ്ങളൊന്ന് സംസാരിക്കാനുണ്ട്. ഇവിടെ വെച്ച് നമുക്ക് അകത്ത് പോയി സംസാരിക്കാന്നേ. അതെ, ഇവിടെ വെച്ച് പറയാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ സരസ്വതി. നമ്മൾ വെച്ചു വെച്ചോ. ആരോട്? ആ പൊട്ടക്കണ്ണം പറഞ്ഞു കൊടുത്തായിരിക്കും. നിങ്ങൾ ബെറ്റ് വെച്ചോ, ബെറ്റ് വെച്ചോന്ന്. ഒരു ബെറ്റ് വെച്ചു. ഏ ബെറ്റ് വെക്കോ സരസ്വതി. അബദ്ധം പറ്റിപ്പോയതാ. മേലെ മേലെ ഞാൻ അവിടെ ബെറ്റ് വെക്കൂല. ഇനി ബെറ്റ് വെക്കുമോന്ന്? ഇല്ല, തീർച്ച. മേലാൽ അങ്ങനെ ചെയ്യോ? ചെയ്യൂല, അതങ്ങനെ ചെയ്യൂല. എന്താ ഉറപ്പ്? ബെറ്റ് വെക്കാം. ഹിന്ദി മാഷ് അല്ലയോ? അതെ. ഇവിടെ ഹിന്ദി പഠിക്കാൻ വരുന്ന ഒരുത്തല്ലയോ, ഭക്തവത്സലൻ. അവന്റെ കാലിന് നീരായിട്ട് കിടക്കുക. മാഷ് ഉടനെ മേജർ നായരുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. വീട് അറിയാലോ. മേജർ നായരുടെ മകന്റെ കാര്യമല്ലയോ നിങ്ങൾ പറയുന്നത്? മകനും മകൻ തന്നെ ഇപ്പൊ വന്ന വളരെ സൗകര്യമായിരിക്കും. അയാൾക്ക് എന്താ പറ്റി? അവിടെ വരുമ്പോ അറിയാലോ. ഞാൻ ഉടനെ വന്നേക്കാം, നിങ്ങൾ അങ്ങോട്ട് പോയി. ഉടനെ വരണേ, എക്സാം ഉള്ളോ. എടാ മകനെ, അവന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലായില്ലല്ലോ. അവനെ കണ്ടാത്തൂടെ കള്ളൻ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിട്ട് എന്താ എന്നോട് പറയാത്തത്? നീ ഏർപ്പെടുത്തിയ ഒരാളെ പറ്റി ഞാൻ അഭിപ്രായം പറയുന്നത്, അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഏതായിപ്രായമാ സാർ സ്വീകരിച്ചിട്ടുള്ളത്? ആ കൃത്യനിഷ്ഠക്കാരൻ കൃത്യസമയത്തിന് വരും. മാസം അകത്തോട്ട് ഇങ്ങനെ വിളിച്ചിരുന്നട്ടെ, ആ കാട്ടുകളൻ എന്താ പറയുന്നത് നമുക്കൊന്ന് അറിയണല്ലോ. ഞാനും മാറി നിൽക്കാം, എന്നെ വെറുതെ സംശയിക്കണ്ട. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? അവനൊരു പെറ്റ് വെച്ചിട്ടുണ്ടോ? എന്തോ പെറ്റ്? ഞാൻ അവനെ ആദ്യം കാണുന്ന ഇവിടെ വെച്ചാ. മാഷ നമസ്തേ. മാസജി, അയ്യേ ബൈജിയേ. എനിക്ക് നല്ല സുഖമില്ല, ഇന്ന് ക്ലാസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതോ അവിടെ തന്നെ ആളെ കണ്ടില്ലേ? ആരെ? ആ അത് പോട്ടെ. സാറിന്റെ വല്യച്ഛൻ എങ്ങനെ ഇരിക്കുന്നു? വല്യച്ഛൻ? ആ ഉത്തർപ്രദേശുകാരൻ വല്യച്ഛൻ. ഓ, ഉത്തർപ്രദേശ് വല്യച്ഛൻ. അദ്ദേഹം മരിച്ചു പോയല്ലോ. അമ്മാവൻ? അമ്മ, ഓ ഓ, അമ്മാവൻ. അദ്ദേഹത്തെ കണ്ടിട്ട് ഒത്തിരി നാളായി. സാറിന്റെ വീട്ടിൽ ആർക്കോ സ്മോൾ പോക്സ് ആണെന്നോ ചാവാൻ കിടക്കുന്നോ? സ്മോൾ പോക്സ് ഇല്ല. സത്യം പറ, താൻ ആരാ? എന്തുദ്ദേശിച്ച ഈ വേഷം കെട്ടിയുടെ വന്നത്? മേഡം, എന്ത് പറ്റി? ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ പോലീസ് പിടിച്ചു കൊടുക്കും. മേഡം, അതിന് ഞാനിവിടെ മോഷ്ടിക്കാൻ വന്നതല്ലോ. ഇവിടെ പഠിപ്പിക്കാൻ വന്ന മാസം വിളിച്ചോണ്ട് പോയി നീ പഠിച്ചിട്ട് അത് ഇവിടെ വന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാ ഞാൻ ചോദിക്കുന്നത്? ആര് പറഞ്ഞു? ഭഗവാനെ, ഇതെന്തൊരു ലോകം, എന്തൊരു നുണ. നീ മേഡന്റെ മോനാണെന്ന് പറഞ്ഞില്ലടാ? എനിക്ക് സ്മോൾ പോക്സ് എന്ന് പറഞ്ഞില്ലടാ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഞാൻ അങ്ങനെ പറഞ്ഞതായി? ഏത് തെണ്ടിയാണ് മേരത്തോട് പറഞ്ഞത്? ഞാൻ തന്നെയാണ് ആ തെണ്ടി. അടിച്ചു നിന്റെ കരണക്കുറ്റിയെ പൊട്ടിച്ചോളൂ. തന്നെ ഇവിടെ കെട്ടിയെടുത്തിട്ടുണ്ടല്ലേ, തന്നെ ഞാൻ പുറത്ത് വെച്ച് കണ്ടോളൂ. ഇപ്പൊ മനസ്സിലായോ? ഓരോരുത്തന്മാരുടെ തനിനിറം വീട്ടിലുള്ള ആണുങ്ങളോട് ആലോചിക്കാതെ ഓരോ തോന്നിവാസങ്ങൾ കാണിച്ചാല് നാട്ടിലുള്ള കള്ളന്മാര് കയറി വീട് ഭരിക്കും. മനസ്സിലായോ? അറിയാതെ ഇനി ആദ്യം പറഞ്ഞിട്ട് കൈ ഭരിക്കാൻ വരരുത്. പറഞ്ഞേക്കാം.